ഒരാഴ്ച പോലീസിനെ വട്ടം കറക്കി. തൊണ്ടി മുതൽ ഒളിപ്പിച്ച സ്ഥലങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞു. പോലീസിന്റെ ചോദ്യങ്ങളോട് മൗനം പാലിച്ചു. ഉത്തരങ്ങൾ തിരിച്ചും മറിച്ചും മാറ്റി പറഞ്ഞും പോലീസിന്റെ ക്ഷമ പരീക്ഷിച്ചു. തിരുവനന്തപുരം അമ്പലമുക്കിൽ വിനീതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രാജേന്ദ്രൻ പോലീസിനെ വെള്ളം കുടിപ്പിച്ചു. വിദ്യാസമ്പന്നനായ പ്രതി ബുദ്ധിമാനായ കൊലയാളിയാണ്, ഒരു ബോൺ ക്രിമിനൽ. CCTV ദൃശ്യങ്ങളിലൂടെയാണ് പോലീസ് രാജേന്ദ്രനെ കുടുക്കിയത്. പിടിയിലായ ആദ്യ ദിവസം പോലീസിനോട് സംസാരിക്കാൻ രാജേന്ദ്രൻ തയ്യാറായില്ല. പല ദിവസം ചോദ്യം ചെയ്തതിനു ശേഷമാണ് മാല കാവൽക്കിണറിന് സമീപം 5 ഗ്രാമത്തിൽ പണയം വെച്ചുവെന്നത് സമ്മതിച്ചത്. മാലയും പണയം വെച്ച രസീതുകളും കൊലപാതകത്തിനിടെ പരിക്കേറ്റപ്പോൾ പേരൂർക്കട ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതിന്റെ രേഖകളും പോലീസ് കണ്ടെടുത്തു. എന്നിട്ടും രാജേന്ദ്രൻ പോലീസിനോട് സഹകരിച്ചില്ല. കൊലപാതക സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും കത്തിയും മാലയോടൊപ്പം ഉണ്ടായിരുന്ന താലിയും പോലീസിൽ നിന്ന് ഒളിപ്പിക്കാൻ രാജേന്ദ്രൻ ശ്രമിച്ചു. കത്തിയും വസ്ത്രങ്ങളും ഒളിപ്പിച്ച സ്ഥലങ്ങൾ കന്യാകുമാരി മുതൽ മെഡിക്കൽ കോളേജ് വരെ മാറ്റി മാറ്റി പറഞ്ഞു. ഒടുവിൽ വസ്ത്രങ്ങൾ മുട്ടടക്കുളത്തിൽ നിന്ന് കണ്ടെടുത്തു. എന്നാൽ അപ്പോഴും കേസിൽ നിർണായകമായ കത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാൾ പറയുന്ന സ്ഥലങ്ങളിൽ തൊണ്ടി മുതൽ കണ്ടെത്താനായി കൊണ്ടുപോകും. എന്നാൽ അവിടെ എത്തുമ്പോൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് പോലീസിനെ വഴിതെറ്റിച്ചുകൊണ്ടിരുന്നു. കൊടും കുറ്റവാളിയായ രാജേന്ദ്രൻ കത്തി ഉപേക്ഷിക്കില്ലെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. തുടർന്നുള്ള പോലീസിന്റെ നീക്കം അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഇയാൾ താമസിക്കുന്ന സ്ഥലത്തു തന്നെ അന്വേഷണം നടത്തിയത്. എന്നിട്ടും അവസാന നിമിഷം വരെ കെട്ടിടത്തിന് പിന്നിലെ സ്ഥലം മാറ്റി പറഞ്ഞ് പോലീസിനെ വഴിതെറ്റിക്കാനാണ് പ്രതി ശ്രമിച്ചത്. കസ്റ്റഡി അവസാനിച്ച ദിവസമാണ് കേസിൽ നിർണായക തെളിവായ കത്തി പോലീസ് കണ്ടെടുത്തത്. രാജേന്ദ്രൻ ജോലി ചെയ്തിരുന്ന പേരൂർക്കടയിലെ ചായക്കടയിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പരമാവധി തെളിവുകൾ പോലീസിന് ലഭിക്കാതിരിക്കാനുള്ള നീക്കമാണ് പ്രതി രാജേന്ദ്രൻ നടത്തിയത്. പോലീസ് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത്. അതുതന്നെ മറിച്ചും തിരിച്ചും മാറ്റി മാറ്റിയും പറഞ്ഞ് ഇയാൾ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. ടീ സ്റ്റോളിന്റെ അടുക്കള പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ ഭൂനിരപ്പിന്റെ താഴെയുള്ള മുറിയിലാണ് കത്തി ഒളിപ്പിച്ചിരുന്നത്. ഈ മുറിയിൽ മുമ്പുണ്ടായിരുന്ന വാഷ് ബേസിനിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥാപിച്ചിരുന്ന പൈപ്പിനുള്ളിലാണ് കത്തിയുണ്ടായിരുന്നത്. പുറത്തു കാണാനാകാത്ത നിലയിലാണ് കത്തി ഒളിപ്പിച്ചിരുന്നത്. പൈപ്പ് മുറിച്ചു മാറ്റിയാണ് കത്തി പുറത്തെടുത്തത്. കേസിൽ തെളിവുകൾ പരമാവധി ദുർബലമാക്കുകയായിരുന്നു കൊടും കുറ്റവാളിയും നിയമപരമായ അറിവുമുള്ള രാജേന്ദ്രന്റെ ലക്ഷ്യം. ഫെബ്രുവരി 6 മാല മോഷണത്തിനിടയിൽ രാജേന്ദ്രൻ വിനീതയെ കഴുത്തിൽ കുത്തി കൊന്നത്.